ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഷോളാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ത്രെഡ് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഷോളിൽ കുറച്ചേറെ ടൈം നമുക്ക് വേണം. അതുകൊണ്ട് ഞാനൊരു ബീഡ് വർക്കാണ് ഇന്ന് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഞാനൊരു പ്ലെയിൻ ഷോൾ എടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. പ്ലെയിൻ ഷോളാണ്, സാധാരണ ഷിഫോൺ ഷോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നെറ്റിൻ്റെ ഷോള് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാഫ് ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ യൂസ് ചെയ്യാം. പേൾസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ, ഹാഫ് ബീഡ്സ്. അപ്പോൾ അതുപോലെ തന്നെ ബീഡ്സ് മേടിക്കുമ്പോഴത്തേനും ഹോളുള്ള ബീഡ് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഹോളില്ലാത്തതാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ടാണ്. ഇതെല്ലാം നമുക്ക് ലേഡീസ് സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ, അല്ലെങ്കിൽ തയ്യൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിൽ നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു ടേബിളിൽ നമ്മുടെ ഷോൾ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ടേബിളിലോ നിലത്തോ നന്നായിട്ട് വിരിച്ചിട്ട് കൊടുക്കുകയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതിനുശേഷം കണ്ടല്ലോ, ഞാൻ പശ തേച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പശ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബീഡ്സ് അതിൽ ഒട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബീഡിൻ്റെ എല്ലാ ഭാഗത്തും പശയെത്തണം. അതുപോലെ തന്നെ നമ്മൾ താഴെ വിരിച്ചിട്ടുള്ള ഒരു തുണിയിൽ പശയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല തുണികളൊന്നും വിരിച്ചിട്ടിട്ട് ചെയ്യരുത്. ഒന്നെങ്കിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ നിലത്ത് തന്നെ വിരിച്ചിട്ട് ചെയ്തോളുക. അപ്പോൾ ഞാൻ ബീഡ്സ് കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആ ഒരു ഷോളിൻ്റെ ഉൾവശത്തെല്ലാം നമ്മളിങ്ങനെ കുറച്ച് ഗ്യാപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അടുപ്പിച്ചൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ പെട്ടെന്നുള്ളൊരു ഡിസൈൻ എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത്. ത്രെഡ് വർക്കൊക്കെ ചെയ്യാനാണെങ്കിൽ കുറച്ചേറെ ടൈം നമുക്ക് വേണം, ഒരു ദുപ്പട്ട ഫുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ കാണിക്കുന്നത്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഷോളിലുള്ള ത്രെഡ് വർക്കൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡ് വശത്ത് കണ്ടല്ലോ, കുറച്ച് കട്ടിയുള്ള ഇതുപോലൊരു ഭാഗമുണ്ട് കുറച്ച് വീതിയിൽ. അപ്പോൾ നമുക്ക് അവിടെ രണ്ട് ബീഡ്സ് വീതം കുറച്ച് അടുപ്പിച്ച് കണ്ടല്ലോ. ഇപ്പോൾ വീഡിയോ കാണുന്ന പോലെ പശ തേച്ച് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും ആ ഒരു ഷോള് കാണാനായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ രണ്ട് ബീഡ്സ് വീതം ഒട്ടിച്ചു കൊടുത്തെടുത്ത് നിങ്ങൾക്കൊരു പൂവിൻ്റെ ഷേപ്പിൽ ഒരു ബീഡ് നടുക്ക് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും ബീഡ്സ് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്കിൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് കാണിച്ചത്. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇന്ന് കാണിച്ചത്, കണ്ടല്ലോ. അപ്പോൾ ആ ഒരു സൈഡിൽ അങ്ങനെ ഒരു ഡിസൈനോട് വരുമ്പോൾ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഡിസൈൻ സിമ്പിൾ ഡിസൈനാണ്, എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ഇനേബിൾ ചെയ്യാം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി കാണാം, അതുവരേക്കും ബൈ.